എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം വേനൽക്കാല സമയത്ത് നമുക്ക് ധാരാളം നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്ന വീഡിയോസൊക്കെ കാണിച്ചു. പല ടൈപ്പിലുള്ള വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ജൈവവളമാണ് നമ്മൾ കൂടുതലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നല്ലപോലെ ഫെർട്ടിലൈസർ കൊടുക്കാം, എന്നാലേ നല്ല കട്ട കുത്തി പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. പിന്നെ കുറച്ച് പേര് വാട്സപ്പിൽ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, അവരുടെ റോസയൊക്കെ മുരടിച്ച് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് മുരടിപ്പ് ധാരാളമായി കാണുന്നുണ്ട്. കാരണം വണ്ടുകളുടെ ശല്യവും ത്രിപ്പിൻ്റെ ശല്യം പ്രാണികളുടെ ശല്യവും ഒക്കെ ഒരുപാട് നമ്മുടെ റോസയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊക്കെ ഉണ്ട്, പോയി കണ്ട് ഒന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ഒരു മുരടിപ്പും പ്രശ്നങ്ങളും വരുന്നത് കൊണ്ടാണ് നമ്മുടെ റോസ വളരാത്തതും അതിൽ മൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവാത്തതും കേട്ടോ. അപ്പോൾ ഇന്നും നല്ലൊരു സൊല്യൂഷനാണ്, അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാനായിട്ട് മുരടിപ്പ് മാറി കിട്ടാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനോ കാണാൻ ശ്രമിക്കുക. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. വേനൽക്കാലമായാലും മഴക്കാലമായാലും ഒക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ചെടിക്ക്, അതായത് റോസയ്ക്കൊക്കെ നല്ലവണ്ണം ഫെർട്ടിലൈസറും അതുപോലെ തന്നെ മുരടിപ്പ് മാറാനുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നേഴ്സറി ബട്ടർസും നന്നായിട്ട് പിടിക്കത്തുള്ളൂ, പുതിയ തളിർപ്പുകളും പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ റോസയുടെ ചുവട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് നനച്ചിട്ട് മാത്രമേ ഇളക്കി കൊടുക്കാവുള്ളൂ. മണ്ണ നല്ലതായിട്ട് ഉറഞ്ഞിരിക്കും ഈ ഒരു സമയത്ത്. അപ്പം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക, നമ്മുടെ റോസയ്ക്ക് നല്ല വേരോട്ടം കിട്ടും. ഇല്ലെങ്കിൽ മണ്ണ് ഉറഞ്ഞിരുന്നിട്ട് ആ റോസം മുരടിച്ച് പോകുന്നിട്ട് അങ്ങനെയും മുരടിപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പൂക്കൾ വിരിയുന്ന ഒരു സമയത്ത്, അതായത് മൊട്ടുകൾ ഇടുന്ന ഒരു സമയത്ത് പൂക്കൾ വിരിയാതെ പോകുന്ന ആയിട്ട് കാണാറുണ്ട്. അതും ത്രിപ്പിൻ്റെ ശല്യവും പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതിൻ്റെയൊക്കെ ഒരുപാട് സൊല്യൂഷൻസ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ട് അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നുണ്ട്, മുരടിച്ച് പോകുന്നു, ഇലകൾ കുഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അതെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ്. ഇല മഞ്ഞളിപ്പൊക്കെ പോകാൻ വേണ്ടി വളരെയധികം സഹായിക്കും കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ മഞ്ഞൾപ്പൊടി ആ കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ടൊന്ന് പെരട്ടി കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. അങ്ങനെ കൊടുക്കുന്നതും കമ്പുകൾ കറുത്തു പോകാതെ നന്നായിട്ട് വരാനായിട്ട്, കമ്പുകൾ കറുത്തു പോകാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് പുതിയ തളിർപ്പുകൾ വരികയും ചെയ്യും കേട്ടോ. ഇന്നത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് അതുപോലെ തന്നെ മുരടിപ്പും പ്രശ്നങ്ങളും പ്രാണികളുടെയും വണ്ടുകളുടെയും ശല്യമൊക്കെ മാറിക്കിട്ടാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ മറക്കല്ല കേട്ടോ. ഇത് പൂക്കൾ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ടയും ഒരു രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ്. അതുപോലെ തന്നെ പട്ട നമ്മുടെ ഈ ഒരു പട്ട ഇട്ട് തിളപ്പിക്കുന്ന വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രാണികളുടെ ശല്യമൊക്കെ പോകുന്നതിൻ്റെ ഒരു സ്മെല്ല് കാരണം പ്രാണികളൊന്നും അടുക്കുന്നില്ല. അതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കറുവപ്പട്ടയിലൊക്കെ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ തേയിലപ്പൊടി എല്ലാവർക്കും അറിയാം, ധാരാളം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് തേയിലപ്പൊടി. ധാരാളം എൻ പി കെ അടങ്ങിയിട്ടുണ്ട്. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം തേയിലപ്പൊടിയിലും കാപ്പിപ്പൊടിയിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തേയിലപ്പൊടി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. പേര് നമുക്ക് വേണമെങ്കിൽ കുളിപ്പിക്കാൻ വെക്കാം, കുളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അന്നേരം തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ചൂടോടുകൂടി ഒരിക്കലും കൊടുക്കരുത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചത് തണുപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തണുത്ത വെള്ളമാണ് ഞാനിപ്പോൾ ഡൈലൂട്ട് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ചെടികൾ നല്ലതായിട്ട് ഒരു ചൂടുള്ള സമയത്തൊക്കെ ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുള്ളതാണ്, എനിക്ക് നല്ല റിസൾട്ടും കിട്ടാറുള്ളതാണ് കേട്ടോ. നല്ല കടുപ്പത്തിൽ തന്നെ ഇതെല്ലാം നന്നായിട്ട് അതിലത്തേക്ക് ഇറങ്ങി തിളച്ചിറങ്ങിയിട്ടുണ്ട്. നല്ല കടുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് കൂടുതലും തണുത്ത വെള്ളം ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് ആയിരിക്കും, കാരണം നല്ലൊരു ഉഷാറായിട്ട് നമ്മുടെ ചെടികൾ നിൽക്കും. അങ്ങനെ ചെയ്ത് കൊടുക്കാൻ നമുക്ക് 1 ലിറ്റർ വെള്ളം കറക്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് തളിച്ച് വേണമെങ്കിലും കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സ്പ്രേയറിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, തളിച്ച് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബാക്കിയുള്ളത് വേണമെങ്കിൽ ഒരു കുപ്പിയിൽ അരിച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാലായിട്ട് നമുക്ക് അത് ആവശ്യാനുസരണം വെള്ളം ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തളിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് കൊടുക്കാം. കൈകൊണ്ട് വെറുതെ തളിച്ച് കൊടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ പൂക്കൾ
പൂക്കളുണ്ടാവാനായിട്ടും നല്ലൊരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പം പൂക്കളുണ്ടാവുന്നതും ഒരുപാട് പൂക്കളുണ്ടാവുന്നതിനൊക്കെയുള്ള ഫെർട്ടിലൈസറൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാൻ മറക്കല്ല കേട്ടോ. ഞാനിങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കാൻ നോക്കുക. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഫെർട്ടിലൈസറൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ചെയ്തു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മാറി മാറി ഫെർട്ടിലൈസർ കൊടുത്തേ മതിയാകില്ല. ചൂടുള്ള സമയത്ത് നല്ലവണ്ണം ഫെർട്ടിലൈസർ കൊടുക്കണം. കാരണം നല്ലവണ്ണം ഇടയ്ക്ക് ഉച്ചയാവുന്നതും നല്ലപോലെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതും തളിച്ചു കൊടുക്കുന്നതും വിരകളിലൊക്കെ തളിച്ചു കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ല കേട്ടോ.